എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു തനി നാടൻ റെസിപ്പിയുമായിട്ടാണ്. പേര് പുളിങ്കറി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പുളിങ്കറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. വളരെ കുറച്ച് പച്ചക്കറികൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ ഒരു കറി, അതാണ് പുളിങ്കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഒരു കഷ്ണം ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ കുശാലായിരിക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂട്ടുകാർക്കും ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ബിന്ദു അജയകുമാർ. പുളിങ്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് ചെറു ചൂട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി എന്തൊക്കെ പച്ചക്കറികളാണ് വേണ്ടതെന്ന് നോക്കാം. അധികം പച്ചക്കറിയൊന്നും വേണ്ട, നിങ്ങളുടെ കൈവശം ഉള്ളത് മതി. ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം ചെറുള്ളി ചേർക്കാം. ചെറുള്ളി വളരെ ടേസ്റ്റിയാണ്. ഇനി ഞാൻ എൻ്റെ കൈവശം ഉള്ളത് കത്രിക്കയാണ് കേട്ടോ. ഒരു കത്രികയും ഒരു വഴുതനങ്ങയും ഉണ്ടായിരുന്നു. കത്രികയാണെങ്കിൽ ഒരല്പം മുറ്റിപ്പോയി. അപ്പം മുറ്റിപ്പോയ കത്രികയും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഈ കത്രികയ്ക്ക് പകരം രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക ചേർത്താലുണ്ടല്ലോ, ഒന്നുകൂടി ടേസ്റ്റാണേ. പിന്നെ അത് ആ തൊണ്ടമുള വിരിപ്പുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു, അതും ഞാൻ ചേർത്തു. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, അധികം എരിവുള്ള മുളക് ചേർക്കണ്ട. പിന്നെ ഇതാ ഒരു തക്കാളി, അതും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഒരേ വേവിലുള്ള പച്ചക്കറികളാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പടവലങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്കിതിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും 1 നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഉലുവയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറുള്ളി ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് സവാളയും കുറച്ച് ചെറുള്ളിയും ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ദാ 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 2 തണ്ട് ഫ്രഷ് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്രഷ് കറിവേപ്പില 2-3 തണ്ട് ചേർക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെന്താ വഴുതനങ്ങയും ഒരു ചെറിയ കത്രിക്കയും കൂടി ചേർത്തിട്ടുണ്ട്. തൊണ്ടമുളക് ഒരു പകുതി ക്യാപ്സിക്കൻ ചേർത്തിട്ട്. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. അല്ല, ഇതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും സംഘടിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കറിക്കായ ഉണ്ടല്ലോ അത് ചേർക്കാം. പിന്നെ പടവലങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കൈവശം ഉള്ളത് ചേർത്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങളൊരു പച്ചക്കറി വാങ്ങാൻ പോകണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് 1-5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. പണ്ടുകാലത്ത് അമ്മമാരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്കൊക്കെ ഈ പുളിങ്കറി അറിയാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി, വളരെ ചിലവില്ലാത്ത ഒരു കറി, അത് തന്നെയാണ് നമ്മുടെ പുളിങ്കറി. അപ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം. ഒരു ചെറിയ തീയിൽ വെച്ച് വേവിക്കണം കേട്ടോ. 1-5 മിനിറ്റ് വെന്താൽ മതിയാകും. അതാ ഇവിടെ നമ്മുടെ പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് വേണ്ടി 2 ടീസ്പൂൺ നല്ല നിറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. കൂടാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. കായപ്പൊടിയാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര മുളക് പൊടി എടുത്തോ അതിൻ്റെ പകുതി മല്ലിപ്പൊടി എടുക്കണം. അപ്പോൾ ദാ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയില്ലേ, അത് നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി കുറച്ചുകൂടി ഗ്രേവി വേണം. അതിന് ഞാൻ 1 കപ്പ് കൂടി ചെറു ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഈ തിളച്ച് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ, അപ്പോൾ ആ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഗ്രേവി വറ്റിച്ചെടുക്കണം. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ ഒരു കറി, എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം.
പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.